നമസ്കാരം. നമ്മുടെ നാട്ടില് വണ്ടി ഓടിക്കുന്ന വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് അവരുടെ കണ്ണിന് നല്ല പവർ ഉണ്ടെന്നുള്ളൊരു വിചാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം കുന്നംകുളം മുതല് കുറ്റിപ്പുറം വരെ വരുന്നതിനിടയിൽ ഏകദേശം 6:30 കഴിഞ്ഞിട്ടാണ് ഞാൻ കുന്നംകുളത്ത് നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ തന്നെ ഇരുട്ടിയിടും തുടങ്ങിയിട്ടുണ്ട്, മഴയും ചാറുന്നുണ്ട്. അങ്ങനത്തെ സമയങ്ങളിൽ ഞാൻ ഒരു കണക്കെടുത്തപ്പോ 10 വാഹനങ്ങള് ലൈറ്റ് ഇടാതെ ഇരുട്ടായിരിക്കുന്നു. എന്നിട്ട് പോലും ഹെഡ്ലൈറ്റോ പാർക്ക് ലൈറ്റോ ഫോഗോ ഒന്നും ഇടാതെ റോഡിലൂടെ ട്രാവൽ ചെയ്ത് വരുന്നത് കണ്ടു. അത്രത്തോളം തിരക്കുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഹൈവേകൾ, ഇപ്പൊ കുന്നംകുളം കുറ്റിപ്പുറം ഒക്കെ റോഡ് കോഴിക്കോട് ഹൈവേ നിങ്ങൾക്ക് അറിയുന്നതാണ്, കുറെ സ്ഥലങ്ങളിൽ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്, വീതിയുള്ള റോഡാണ്. അവിടുത്തെ സ്ഥലങ്ങളിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരാള് പെട്ടെന്ന് സ്പീഡിൽ വരുന്ന സമയത്ത് അത് മഴയും ചാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം വീഴുന്ന സമയത്തൊക്കെ നമുക്ക് ആ മുന്നിൽ വരുന്ന വണ്ടി വിഷ്വലി, ഇപ്പൊ വെള്ള വണ്ടികളൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും അറിയും, കളർഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളറോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഒക്കെ ഉള്ള വണ്ടികളൊന്നും നമുക്ക് പെട്ടെന്ന് ഇരുട്ടത്ത് കാണാൻ കഴിയില്ല. ഡാഷ് ക്യാം ഇല്ല വണ്ടിയില്ല, ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ വിഷ്വൽസ് ഇതിന്റെ ഒപ്പം കൂടെ ആഡ് ചെയ്യുമായിരുന്നു. കാരണം അത്രത്തോളം രാത്രിയായിട്ട് പോലും ലൈറ്റ് ഇടാതെ, അത് അവരാർക്ക് കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ കുറെ വണ്ടികൾ, 4-5 വണ്ടികൾ വരുന്നതിന്റെ മുന്നിലായിട്ട് ഒരു വണ്ടി ഞാൻ കണ്ടു ലൈറ്റ് ഇടാതെ. പക്ഷെ അവർക്ക് കാണുന്നുണ്ടായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ഓപ്പോസിറ്റ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടോളുന്നില്ല. അതുപോലെയാണ് ബൈക്ക് യാത്രക്കാർക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റിന്റെ ഉള്ളിൽ കൂടെ, ഹെൽമെറ്റിന്റെ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ വിഷു മഴത്തുള്ളി വരുമ്പോ നമുക്ക് വിഷ്വലി ബ്ലൈൻഡ് ആയി പോകുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ മഴ, ഇപ്പൊ വൈപ്പറൊന്നും നമ്മൾ വൈപ്പർ എത്ര ശക്തിയുള്ള മഴ പെയ്താലും നമുക്ക് കറക്റ്റായിട്ട് വിഷ്വൽ കിട്ടില്ല. അതുപോലത്തെ സമയത്തൊക്കെ ഈ ലൈറ്റ് ഒന്നും ഇട്ട് വരാതിരിക്കുമ്പോൾ അത് വളരെയധികം അവർക്കല്ല, ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്കാണ് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒപ്പം വണ്ടിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ അവരെ കൊണ്ടെങ്കിലും വീഡിയോ എടുപ്പിക്കായിരുന്നു. ഇപ്പൊ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വീഡിയോ, ഓടുന്ന വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ ഇനി ആ വണ്ടിയും വലിയ വേണ്ടാന്ന് വെച്ചിട്ടാണ് അത് ഞാൻ റെക്കോർഡ് ചെയ്യാതിരുന്നത്. അപ്പോ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പല ആളുകളും അത് ശ്രദ്ധിക്കാവുന്നല്ല, നമ്മളെ വണ്ടിയിൽ ലൈറ്റ് എത്തുന്നില്ല എന്നുള്ളത് വൃത്തിയായിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ലൈറ്റ് ഇട്ട് ഓടിക്കുക. എന്തപ്പോ ലൈറ്റ് ഇട്ടില്ല വെച്ചിട്ട് ഇങ്ങനത്തെ, ചിലപ്പോ ഇങ്ങനത്തെ ആളുകളുടെ വീട്ടിൽ കറന്റ് ബില്ല് വളരെ കുറവായിരിക്കും തോന്നുന്നത്. റോട്ടിൽ വണ്ടിയിൽ തന്നെ ലൈറ്റ് അവർ ഓൺ ആക്കുന്നില്ലെങ്കിൽ അവർ എത്രത്തോളം ഇലക്ട്രിസിറ്റി വീട്ടിൽ ലാഭിക്കുന്നുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുക. അപ്പൊ എന്തായാലും എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഇങ്ങനത്തെ ആളുകള് നിറയെ റോട്ടിലുണ്ടാവും. അപ്പൊ ഇന്ന കാറ് മാത്രമൊന്നുമില്ല, ഇഷ്ടംപോലെ വണ്ടികളിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ലൈറ്റുകളുടെ കാൽക്കുലേഷൻ തെറ്റിയിട്ട് ആക്സിഡന്റ് ആവുന്ന വിവരങ്ങളൊക്കെ നമുക്ക്, ഒരു ലൈറ്റൊക്കെ ഇട്ട് വരുന്ന വലിയ വലിയ വണ്ടികളുടെ ഇടയിലൊക്കെ പെട്ടിട്ട് ആക്സിഡന്റ് ആവുന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ലൈറ്റ് ഇട്ട് വരുന്നവരൊക്കെ ഒന്ന്, ലൈറ്റ് ഇടാതെ വരുന്നവരൊക്കെ ഒന്ന് ലൈറ്റ് ഓൺ ആക്കുക. അങ്ങനെ റോഡിൽ പോകുന്നവരൊക്കെ സന്ധ്യാസമയം മഴ സമയങ്ങളിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 6 തന്നെ ബ്രൈറ്റ് ഇട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്, അത് പിന്നെയും കുഴപ്പമില്ല, ബ്രൈറ്റ് അല്ലേ എന്ന് വിചാരിക്കാം. എന്നാലും ലൈറ്റ് ഇടാതിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണാം. ഇനിയിപ്പോൾ അത് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കഴിഞ്ഞിട്ട് EMI അല്ലെങ്കിൽ ഇതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ലോൺ എടുത്തിട്ട് ഡാഷ് ക്യാം വെക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു അപകടമായ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ തന്നെ പോകുന്ന സമയത്ത് നമ്മൾ മുന്നിൽ കണ്ടാലും പോലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ അങ്ങനെ അതിന് പറ്റുമോ നമുക്ക് എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് നമ്മളെ മേത്തിക്ക് ആരെങ്കിലും വരുമ്പോൾ അത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക തന്നെയാണ്. കാരണം ഡ്രൈവ് വണ്ടി ഓടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, 100% അതിനോട് യോജിക്കുന്നു. എന്തായാലും ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ നമ്മളൊരു സേഫ്റ്റിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.